നമസ്കാരം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് കോൺഗ്രസ് പാർട്ടി പത്തു വർഷം അധികാരമില്ലാതെ ഈ പാർട്ടിക്ക് തുടരാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ആകപ്പാട് കോൺഗ്രസ്സിന് അനുകൂലമായി സംഭവിച്ചിരിക്കുന്നു ഒന്ന് ബി ജെ പി സമ്പൂജ്യരായതാണ് ബി ജെ പി ഒരു അഞ്ചോ ആറോ സീറ്റ് പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി രൂക്ഷമാവുമായിരുന്നു കോൺഗ്രസിലെ പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് ചേക്കേറുമായിരുന്നു എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ ബി ജെ പിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് വഴി സാധിച്ചു നിലവിലുള്ള ഒരു സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന ചോദ്യം പലയിടത്തും ഉയരുന്നുണ്ട് എന്നാൽ കോൺഗ്രസിന് ഈ അവസ്ഥയിൽ മുൻപോട്ട് പോവാൻ സാധിക്കില്ല നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്ത് മുഴുവൻ മുന്നേറുന്ന അവസ്ഥ കേരളത്തിൽ സി പി എമ്മും ചെയ്യാം ഇപ്പോൾ യു ഡി എഫിലുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ ആർ എസ് പി എ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പ് എങ്ങനെ നിലനിർത്തും എന്ന് കരുതുമ്പോൾ സി പി എമ്മിന് പണി എളുപ്പമാണ് അവർക്ക് മുൻപോട്ട് പോവാം കേരളത്തിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ളിടത്തോളം കാലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയുണ്ട് ഇനി അഞ്ച് വർഷം കൂടി ഭരിക്കാൻ പിണറായി വിജയന് കഴിയുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന് കഴിയുമ്പോൾ അവർക്ക് ആ പാർട്ടി അത് ഞങ്ങളുടേതാണ് കോൺഗ്രസിൻ്റെതല്ല എന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് പത്തു വർഷം അധികാരമില്ലാതെ ശൂന്യരായി പോകുന്ന കോൺഗ്രസ് ഇത് അവസാനിച്ചു പോവാതിരിക്കാൻ ഇപ്പോൾ തന്നെ നടപടിയെടുക്കണം കോൺഗ്രസിൻ്റെ സ്ഥിരം സംവിധാനങ്ങൾ എല്ലാം അഴിച്ചുപണി കിട്ടിയിരിക്കുന്നു ഒരു കാരണവശാലും കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ മുൻപോട്ട് പോവാൻ കഴിയില്ല തലമുറ മാറ്റം എന്നൊരു ആശയം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചു അത് ക്ലിക്കായില്ലെങ്കിലും ആ ആശയത്തിന് ഊന്നൽ കൊടുക്കുക എന്നതല്ലാതെ കോൺഗ്രസിന് മുൻപിൽ വഴിയൊന്നുമില്ല അതിനാദ്യം വേണ്ടത് ഇപ്പോൾ കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ സ്വയം പിന്മാറുകയാണ് ഉമ്മൻചാണ്ടി അടിയന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പുതുപ്പള്ളിയിലേക്ക് താമസം മാറ്റുകയും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പദവികളിൽ നിന്ന് ഒഴിയുകയും വേണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശക സമിതിയിലോ തുടർന്നുകൊണ്ട് പുതുപ്പള്ളിക്കാരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് തൻ്റെ ശിഷ്ടകാലം വിശ്രമ ജീവിതത്തിലേക്ക് മാറുക പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിയെങ്കിലും ആ വിഷയങ്ങളൊക്കെ സജീവമായി നിലനിർത്തി അതിൻ്റെ പേരിൽ ജനങ്ങളെ ഉണർത്തി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മിടുക്ക് കാട്ടാതെ പോയ രമേശ് ചെന്നിത്തല പരാജയം ഏറ്റുപറയേണ്ടതുണ്ട് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളൊക്കെ ജനുവിനായിരുന്നു എന്നാൽ ആ വിഷയങ്ങളെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ പ്രതിരോധിക്കാൻ സി പി എം സംവിധാനത്തിന് സാധിച്ചു അതുകൊണ്ട് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തുടർന്നിട്ടും ഭരണത്തിലെത്താൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്മാറുക അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയം വിടേണ്ട കാര്യമില്ല എങ്കിൽ പോലും മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നും പിന്മാറുക പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് വയ്ക്കുക കോൺഗ്രസിന്റെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം അദ്ദേഹം ഒരു മടിയനാണ് എന്നതാണ് അതുകൊണ്ടീ പരാജയത്തിന്റെ തുല്യ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനുമുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മൂന്ന് നേതാക്കന്മാരും പിൻവാങ്ങുകയും അവരുടേതായ തട്ടകങ്ങളിലേക്ക് മാറുകയും വേണമെങ്കിൽ ഉപദേശക റോഡിലോ മറ്റോ തുടരുകയും ചെയ്യണം കോൺഗ്രസിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നടത്തിപ്പും ആശയങ്ങളും പുതുതലമുറയിലേക്ക് അടിയന്തരമായി കൈമാറണം ഇപ്പോൾ തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി നിരവധി പേരെ സ്ഥാനാർത്ഥികളാക്കി അവരിൽ പലരും തന്നെ തോറ്റുപോയിരിക്കുന്നു എന്നാൽ അതാ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമല്ല പാർട്ടിയുടെ നടത്തിപ്പിലും അത് തുടരുക ഈ പുതുതായി വന്നിരിക്കുന്ന നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടേതായ രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു പുതിയ രൂപഭാവം ഉണ്ടാക്കാനുള്ള സംവിധാനം ഒരുക്കുക നമുക്കറിയാം ഈ വെള്ളപ്പൊക്കത്തിൽ പിടിച്ചു നിന്നത് ടി സിദ്ദിഖും ഷാഫി പറമ്പിലും വിഷ്ണുനാഥും മാത്രമാണ് എം ലിജുവും ശബരിനാഥും അനിലക്കരയും എന്തിനേറെ വി ടി ബലറാമും പോലും കടപുഴുക്കി വീണു എന്നാൽ ഇവരൊക്കെ മികവിൻ്റെ അടയാളങ്ങളാണ് പുതുമയുടെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് അത്തരക്കാരെ തോറ്റവരായി മാറ്റി നിർത്താതെ ഇവരെയൊക്കെ ഒരുമിച്ച് ഒരു ഉണ്ടാക്കുകയും കോൺഗ്രസിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊരു അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുക അങ്ങനെ കോൺഗ്രസ്സിന് നയപരിപാടികളിൽ തന്നെ മാറ്റം വരുത്തി കോൺഗ്രസിനെ ഒരു ആം ആദ്മി മോഡലിൽ സാധാരണക്കാരുടെ പാർട്ടിയാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം കൊടുക്കുക അതിന് നേതൃത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ ഉൾ പത്തോളം നേതാക്കന്മാരുണ്ട് അതിൽ അഞ്ചു പേരെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പിണറായി വിജയനെതിരെ പോരാടുന്നതിനുള്ള ഉത്തരവാദിത്വം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറുക തിരുവഞ്ചൂരിനെ പോലെ പ്രഗത്ഭനായ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള മിടുക്കനായ ആ നേതാവിനെ തീർച്ചയായും നിയമസഭയിൽ കരുത്തുറ്റ ഒരു പ്രതിപക്ഷമായി മാറി ജനഹൃദയം കീഴടക്കാൻ കഴിയും കെ പി സി സി പ്രസിഡൻ്റ് പദവിയും അതാണല്ലോ സ്വാഭാവികമായും അടുത്ത പ്രധാനപ്പെട്ട പദവിയും അത് കൊടുക്കാൻ അർഹതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരനാണ് അദ്ദേഹം എം ബി ആണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ വീറോടും വാശിയോടും സംസ്ഥാനം മുഴുവൻ നടന്ന് സകല അണികളെയും ഉത്തേജിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്താൻ സുധാകരനോളം പറ്റിയ മറ്റൊരാളില്ല അദ്ദേഹം സുഖലോലുപനല്ല പിണറായി വിജയനെ പോലെ ഇരട്ടച്ചങ്കനാണ് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ തൻ്റെ ഇടമുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ മിടുക്കുള്ള കരുത്തനാണ് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിർത്താൻ അർഹതപ്പെട്ടയാൾ തീർച്ചയായും കെ സുധാകരനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സുധാകരനും ഒപ്പം പരിഗണിക്കേണ്ട കോൺഗ്രസിൻ്റെ ചുമതല കൈമാറേണ്ട രണ്ട് നേതാക്കന്മാർ നിയമസഭയിൽ എത്തിയിട്ടുണ്ട് വി ഡി സതീഷനും പി ടി തോമസും ആ രണ്ടു പേർക്കും അർഹമായ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ഏൽപ്പിക്കുക ഒപ്പം കെ മുരളീധരനും ശശി തരൂറും അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മ അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഗ്രൂപ്പ് വൈരം മറന്ന് ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിനെ ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയും കെ സി വേണുഗോപാലിനെ പോലെ പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന നേതാക്കന്മാരെ അകറ്റി നിർത്തുക വേണുഗോപാലിന്റെ കുതന്ത്രങ്ങൾക്കിരയായി രാഹുൽ ഗാന്ധി വീണു കോൺഗ്രസ് രാജ്യത്ത് മുഴുവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു ആ വേണുഗോപാൽ തന്നെ കേരളത്തിലും കോൺഗ്രസിൻ്റെ അന്തകനായി എന്ന നിഗമനത്തിലാണ് ഞാൻ എത്തുന്നത് അതുകൊണ്ട് ജനമനസ്സറിയാത്ത വേണുഗോപാലിനെ പോലെയുള്ള കുതന്ത്രശാലികളെ മാറ്റി നിർത്തുക മുരളീധരനും ശശിതരൂറും അടക്കമുള്ളവർ അവരെ വാസ്തവത്തിൽ ദേശീയ തലത്തിലാണ് ഉപയോഗിക്കേണ്ടത് സംസ്ഥാന തലത്തിലല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ച കെ സുധാകരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വി ഡി സതീശനും പി ടി തോമസും അടങ്ങുന്ന നാലു പേരായിരിക്കണം വാസ്തവത്തിൽ കോൺഗ്രസിനെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഒപ്പം നിലവിൽ തോറ്റവരും ജയിച്ചവരുമായ യുവ നേതാക്കന്മാർ ആ യുവനേതാക്കന്മാരും ഈ നാല് ശക്തികേന്ദ്രങ്ങളും ചേർന്ന് കോൺഗ്രസിൻ്റെ അലകും പിടിയും മാറ്റി നയപരിപാടികൾ പൊളിച്ചെഴുതി ഒരു ട്വൻ്റി ട്വൻ്റി മോഡലിൽ അല്ലെങ്കിൽ ഒരു ആം ആദ്മി മോഡലിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് ഒരു പുതിയ പരിപാടിയിലൂടെ മുൻപോട്ട് വന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ അധികാരം പിടിച്ചെടുക്കാനും തുടർഭരണം ഉറപ്പിക്കാനും എളുപ്പമാണ് അതിന് കോൺഗ്രസ് ഇപ്പോഴേ തയ്യാറാവണം അല്ലാതെ തെരഞ്ഞെടുപ്പ് വരെ പ്രസ്താവനകൾ ഇറക്കി കാത്തിരിക്കരുത്